Hi friends, Success Academy de pudiyoru notification video ilekku ellavarkkum swagatham. 10th class pass aaya edoralkkum kittavunna oru golden opportunity thanneyanu Staff Selection Commission de MTS examination. Kendra sarkarinte Group C category ilulla multitasking staff enna olivilekkum adupole thanne Revenue Department de keelulla CBIC Central Board of Indirect Taxes and Customs CBN Central Bureau of Narcotics എന്നിവയിലേക്കുള്ള ഹവിൽദാർ എന്ന പോസ്റ്റിലേക്കുമാണ് ഈ എക്സാം വഴി നിയമനം ലഭിക്കുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എത്രയാണ് ഇതിന് പറഞ്ഞിരിക്കുന്ന വേക്കൻസി എന്ന് നോക്കാം. എം ടി എസിന് പറയുന്ന വേക്കൻസി 10,880ഉം ഹവിൽദാറിന് പറയുന്ന വേക്കൻസി 529ഉമാണ്. ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. അത് January 18 മുതൽ February 17 വരെയാണ്. അപ്പോൾ അത്രയും ലാസ്റ്റ് ഡേറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിന് ഓൺലൈൻ ഫീസ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് പതിവ് പോലെ തന്നെ 100 രൂപയാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും റിസർവ്ഡ് കാറ്റഗറീസിനും ഈ ഫീസ് ബാധകമല്ല. നമ്മളുടെ എക്സാം ഈ വർഷം തന്നെയുണ്ട്. അത് April 2023 അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാൻ സമയം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട. ഞാൻ പറഞ്ഞു ഇത് 10th ക്ലാസ്സുകാർക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇത് ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 10th ക്ലാസ് പാസ്സായ ഒരു വ്യക്തിയായിരിക്കണം. ഇനി ഏജ് ലിമിറ്റ്, അത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിനും ഹവിൽദാർ CBNലെ ഹവിൽദാറിനും പറയുന്നത് 18-നും 25-നും മധ്യ പ്രായമുള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ CBIC യിലെ ഹവിൽദാർ അത് 18-നും 27-നും ഇടയ്ക്ക് പ്രായമുള്ള ആളായിരിക്കണം. അതാണ് പറയുന്ന ഏജ് ലിമിറ്റ്. ഇനി എക്സാം പാറ്റേൺ, കഴിഞ്ഞ വർഷം വരെ ഇത് 2 ടയറായിട്ടായിരുന്നു എക്സാം നടത്തിയിരുന്നത്. പക്ഷേ ഈ വർഷം ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു എക്സാം ഉള്ളൂ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഒരൊറ്റ ടയറായിട്ടാണ് നടത്തുന്നത്. പിന്നെ ഈ ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തവർക്ക് ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും. അതാണ് ഒരു വ്യത്യാസം വരുന്നത്. ഹവിൽദാർ അപ്ലൈ ചെയ്തവർക്ക് മാത്രമാണ് ആ ഒരു പാറ്റേൺ വരുന്നത്. ഇനി ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇത് 2 സെഷനായിട്ടാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം വരുന്നത്. അതിൽ ഫസ്റ്റ് സെഷൻ ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി, പിന്നെ റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിങ്, ഈ 2 സെഷനിലും കൂടെ നമ്മൾ 40 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അതിന് നമ്മൾക്ക് കിട്ടുന്ന സമയം 45 മിനിറ്റ് ആയിരിക്കും. ഇതിൽ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും നമ്മൾക്ക് 3 മാർക്ക് വീതം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈയൊരു സെഷൻ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന ഏതൊരാൾക്കും അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെഷൻ സെക്കൻഡ്, അതിൽ ജനറൽ അവെയർനെസ്, അതായത് കറൻറ്റ് അഫയേഴ്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, അങ്ങനെ വാസ്റ്റായിട്ടുള്ളൊരു ഏരിയ ആണ് ജനറൽ അവെയർനെസ്സിൽ വരിക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, ഈ 2 സെഷനിലും കൂടെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് 50 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലും പറഞ്ഞ പോലെ തന്നെ 3 മാർക്ക് വീതമാണ് നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത്. പക്ഷേ ഇതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട്, നമുക്ക് ഓരോ തെറ്റുത്തരത്തിനും 1 മാർക്ക് വീതം നമുക്ക് നഷ്ടമാവും. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ പാറ്റേൺ വരുന്നത് ഇതാണ്. 2 സെഷനായിട്ടാണ് എക്സാം നടത്തുന്നത്. സെഷൻ 1 ന്യൂമറിക്കൽ എബിലിറ്റിയും റീസണിങ് എബിലിറ്റിയും, സെഷൻ 2 ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജും. ഇനി ഞാൻ പറഞ്ഞു ഹവിൽദാർ എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തവർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. അത് മെയിൽസിനും ഫീമെയിൽസിനും സെപ്പറേറ്റ് ആണ് സമയം വരുന്നത്. മെയിൽസിന് 1600 മീറ്റർ 15 മിനിറ്റ് കൊണ്ട് നടന്നു തീർക്കണം. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 1 കിലോമീറ്റർ 20 മിനിറ്റിലായിരിക്കും നടന്നു തീർക്കേണ്ടത്. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്താണ് പറയുന്നത് നോക്കാം. മെയിൽസിന് ഹൈറ്റ് 157.5 സെൻറ്റിമീറ്ററും ചെസ്റ്റിൻ്റെ വിരിവ് 81 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് പറയുന്ന ഹൈറ്റ് 152 സെൻറ്റിമീറ്ററും
weight പറയുന്നത് 48 കിലോഗ്രാം ആണ് അപ്പോൾ ഈ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു മെയിൽ കാൻഡിഡേറ്റിനും ഫീമെയിൽ കാൻഡിഡേറ്റിനും ഇത് ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാവുന്നതായിരിക്കും അപ്പോൾ ഇത്രയുമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ സമയം ഒട്ടും വൈകിക്കേണ്ട ഇത് ഏറ്റവും നല്ലൊരു അവസരം തന്നെയാണ് 10ാം ക്ലാസ് പാസ് ആയവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരം തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ നമ്മൾക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു